சுவாமி, இங்க வேற யாராவது வரதுண்டா? என்ன தவிர இவட வேற ஆறு வரானா? சிவன் வேற யாராவது அழைச்சிட்டு வரதுண்டான்னு? இல்ல முதலாளி, இங்க வேற யாரும் வரக்கூடாது, நான் மட்டும்தான் வரலாம். நான் மட்டும் அப்படி வேற யாராவது வரக்கூடியிருந்தா அவங்க தரக்கூடிய பணத்தை உனக்கு சிவனுக்கும் தானே? இவட ஆறு வரல முதலாளி. முதலாளி அல்லாத சிவேட்டு இவட ஆரையும் பரிச்சயம் இல்லையோ? எனக்கு மட்டுமா இருக்கிற பொண்ணுதான் எனக்கு தேவை. என்ன அன்பா இருக்கணும், என் தேவைகள் எல்லாம் பார்க்கணும், அந்த மாதிரி ஒரு பொண்ணுதான் எனக்கு தேவை. அதனோக்கே அங்கேக்கு அங்கையோட பாரி இல்லையே? பாரி இருக்கு, அந்த மாதிரி நிறைய பேர் இருக்கு. பட் ஆர்ட் இருந்தும் நான் நினைக்கிற மாதிரி அன்பு கிடைக்கல. நான் பணம் நிறைய சம்பாதிச்சாச்சு, ஆனா பணம் கொடுத்து அன்பு விலைக்கு வாங்க முடியாதுன்னு எனக்கு இப்பதான் புரிஞ்சது. அது புரியதுக்கு இவ்வளவு நாளாச்சு. டூ லேட். உனக்கு என்ன சிநேகிக்க முடியுமா? முடியுமா? இது நான் உனக்காக கொண்டு வந்தாக்கு. என்ன விலை தெரியுமா? 50,000 ரூபாய். நான் உனக்கு ஏ தலையில தெரியுமா? நீ எனக்காக மட்டும் இருக்கிறதுதான். அங்க இப்பொழுதும் ஸ்நேகம் எனக்கு சோதிக்கணும். எடா சிவா, அவன் நீ செட்டியாரி போயிட்டு காணுന്നില്ലடா. அவடக்கா போய் போத்து போல கிடந்து உறங்குகிறேன். എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ. ചേട്ടൻ എവിടാ പോകണ്ടേ? വേണമെങ്കിൽ നമുക്കൊന്ന് കറങ്ങിച്ചു വരാം. അയാളെ വ്യായാമം ചെയ്യിക്കാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിരുന്നു, അവനെ പോയി ഒന്ന് കണ്ടുപിടിക്കണം. ചെട്ടിയാരെ വ്യായാമം ചെയ്യിക്കാനോ? പാവം, കുറച്ചാളോട് ജീവിക്കട്ടിയാട്ടാ. അയ്യോ, അതൊരു വെടക്കുതടിയാ. മുഴുവൻ കൊഴുപ്പും കൊളസ്ട്രോളാ. ഇങ്ങനെ ചേർത്ത് വീർത്ത് മിനുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ഡോക്ടർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിരാവിലെ എണീച്ച് അരഘാതം നടക്കണമെന്നാ. പക്ഷെ ഇയാൾ എണീച്ചു വരുമ്പോ പൃഷ്ഠത്തിൽ വേല് വരും, 11:00 ആവും. ചേട്ടനെ കണ്ട അന്നു മുതലാണ് എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായത്. ചേട്ടാ, ചേട്ടന് ചെട്ടിയാരെ വ്യായാമം ചെയ്യിച്ചാ പോരെ, ഞാൻ വരാം. നിനക്ക് വ്യായാമം ചെയ്യിക്കാനും അറിയാമോ? എനിക്കറിയാൻ വയ്യാത്ത വല്ല തൊഴിലും ഉണ്ടോ ചേട്ടാ? ഞാൻ എന്തും ചെയ്യും. എന്നാ പിന്നെ നീ തന്നെ മതി, ഞാൻ പിന്നെ ആളെ അന്വേഷിച്ചു പോകുന്നതിനാ? നല്ല കാര്യം. എന്തോ, നിന്നെ കണ്ടപ്പോ എനിക്കൊരടുപ്പം തോന്നി. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ ആരെങ്കിലും ആയിരുന്നിരിക്കും. നീ വലിയ ആളാകുമടാ. പക്ഷെ ഒരു കാര്യം, അന്ന് നീ എന്നെ മറന്നു കളയരുത്. ഞാനൊന്നും മറക്കില്ല ചേട്ടാ. മറക്കാൻ കഴിയാത്തതാണ് എന്റെ ഏറ്റവും വലിയ ശക്തി. അയ്യാ, വ്യായാമം കത്തി കൊടുക്കുന്നതുക്ക് വേറെ ആളെ തേട വേണ്ട, എല്ലാം നമ്മ ശിവനക്ക് തരും. വ്യായാമം കത്തി കൊടുക്കുന്നതുക്ക് തരുമോ? വ്യായാമം അറിയാം, കത്തി കൊണ്ട് കത്തി കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കരുത്, ചൊല്ലി കൊടുക്കരുത്. തരുമോ? ആ, അതറിയാം. അപ്പടിന്നാ നാളെ കാലയിലെ ഞാൻ ബംഗ്ലാവിലോ. ശരി മുതലാളി. ചെട്ടിയാര് തന്നതാ. നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇവിടെ മറ്റാരും വരരുതെന്നാണ് ചെട്ടിയാര് പറയുന്നത്. ഞാൻ അയാളുടെ മാത്രം സ്വന്തമായിരിക്കണമെന്ന്. നീ സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. അങ്ങനെ പറയാവും. പക്ഷേ ഇയാളെക്കാട്ടിലും വിലയുള്ള ചിട്ടിയാരെ കിട്ടിയാ നമ്മൾ അയാളെ സ്വീകരിക്കും. നമുക്ക് ജീവിക്കാനുള്ള പണമായാൽ ഈ തൊഴിൽ നിർത്തണം ശരിയേട്ടോ? അത് ശരിയാ, ഞാനും അത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതെന്നാ? എന്നായാലും അന്ന് ശിവേട്ടനെ നീ ഉപേക്ഷിക്കാതിരുന്നാ മതി. രുക്മിണി ചേച്ചിയെ ഓർക്കുമ്പോ എനിക്ക് ശിവേട്ടനെ പേടിയാ. ഇല്ല സോജി, നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല.
നീ എന്നും എന്റെ കൂടെ ഉണ്ടാവും. സത്യമാണോ ശിവേട്ട? പറയൂ ശിവേട്ട, സത്യമാണോ ശിവേട്ട പറയുന്നത്? നീ ഒരു മണ്ടിയാണ്. നീ എത്ര ആണുങ്ങളെ കണ്ടവളാണ്! ശിവനെ പോലെ എത്ര ശിവന്മാർ ഇനിയും ഉണ്ടാവും. ഇങ്ങനെ അതും ഓർത്ത് നിന്നാൽ ജീവിക്കണ്ടേ? ഇല്ല അന്ത്രൂസ് ചേട്ടാ, പട്ടിണി കിടന്ന് ചത്താലും ഞാൻ ഇനി ആ ജോലിക്കില്ല. വെച്ച് വിളമ്പിക്കൊടുക്കാൻ എനിക്കിനി ആരുമില്ല. മാസം മാസം ഫീസ് കൊണ്ടു കൊടുക്കാൻ എനിക്ക് എന്റെ മകളുമില്ല. മാലാഖപോലത്തെ മോളായിരുന്നു. നീ തരുന്ന ബിസ്ക്കറ്റും ചോക്ലേറ്റും കൊണ്ട കൊടുക്കാൻ ചെല്ലുമ്പോ നീ മോൾ എന്നോട് പറയുമായിരുന്നു, അന്തരം സൈക്കിൾ തിരിച്ച് ചവിട്ടരുത്. ഞാൻ മന്ത്രിയോട് പറഞ്ഞു കാറ് വാങ്ങിച്ചു തരാമെന്ന്. നമ്മൾ ശവിക്കപ്പെട്ടവരാണ് മോളെ. എത്ര ദുഷ്ടന്മാർ നല്ല നിലയിൽ ജീവിക്കുന്നു. എനിക്ക് ഇത്രയും വേദന കിട്ട, ഞാൻ ദൈവത്തോട് എന്ത് തെറ്റ് ചെയ്തു? ദൈവം അയാളാണെന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അയാളുടെ മുഖത്ത് ഞാൻ സാധിച്ചു കുട്ടിയാണ്. അങ്ങനെ പറയരുത് അന്ത്രൂസ് ചേട്ട, ദൈവം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും. അയാൾ വരെ ഉണ്ടാക്കും അന്ത്രൂസ് ചേട്ട. നിന്റെ സങ്കടം കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. കൊച്ചു, നീ എന്തോരമായി അനുഭവിക്കുന്നു. സാരമില്ല, അനുഭവിച്ച് ഞാൻ മരവിച്ചു കഴിഞ്ഞു. ഇനി ഒന്നിനും എന്നെ നോയിപ്പിക്കാൻ കഴിയില്ല. ചെല്ലു അന്ത്രൂസ് ചേട്ടൻ, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കൂ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ആ നായരുടെ കടയിൽ പോയി ഒരു പൊതി ചോറ് വാങ്ങിച്ചില്ല. കറുപ്പയ്യ വന്നിരിക്ക, കമലു ശീഘ്രം കാപ്പി ഉണ്ടോ അമ്മ? കോഫി. കാവി ശിവനാ, വാ വാ. കമലു നാളെ തരുമാ? ഇവർതാ ശിവൻ. പിറന്നാളിക്ക് അപ്പയോട് തെടിങ്ക വന്നിങ്ക ഇല്ലേ? ഓ അതെ. കമലു ரொம்ப തർമ്മശാലി ബുദ്ധിശാലി. എനിക്ക് വ്യായാമം കത്തിക്കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ബാബിനെ മേലെ പോരാ. ശിവനക്ക് ഏതാണ്ട് വേല കിടച്ചതാ? ആയിട്ടേ ഇരിക്കാങ്കമ്മ. എന്റെ പയ്യൻ വ്യായാമം കത്തിക്കൊടുത്ത മുതലാളി ഒരു വാരത്തിക്കുള്ള കുതിരക്കുട്ടി മാരിയായിരുന്നു. Thank you.
குடிக்கிறதுக்கு சூடா ஏதாவது தர முடியுமா? முருகா എന്താ ശിവൻചേട്ടൻ? ഇവിടെയില്ലേ? അയാൾ ഇപ്പൊ ഇവിടെയില്ല, വേറെ എവിടെയോ ആണ്. അല്ല, എനിക്ക് ശിവൻചേട്ടനെ തന്നെ കാണണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പോ എനിക്ക് എന്തിനാ ശിവൻ? രുക്മിണി എന്നല്ലേ പേര്. ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. ഹെഡോ, ഇവിടെ ഇപ്പൊ ആ തൊഴിലില്ല, ഞാനത് നിർത്തി. നീ അങ്ങനെയൊന്നും പതിവ്രത ചമയാതടി. நாளைக்கு வச்சுக்கலாம். ஆ சரி.